ഉദ്യോഗസ്ഥരെ കാണാനില്ല. ചേരാനല്ലൂരിൽ തുറന്ന പനമ്പ് നെയ്ത്ത് കേന്ദ്രം അടഞ്ഞു തന്നെ. പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി ബി ജെ പി നേതൃത്വം. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ ചേരാനല്ലൂർ ഓച്ചന്തുരത്തിൽ ബാംബു കോർപ്പറേഷൻ തുടങ്ങിയ സാമൂഹിക യന്ത്രവൽകൃത പനമ്പ് നെയ്ത്ത് കേന്ദ്രത്തിലെ തൊഴിലാളികളാണ് ഈറ്റയില്ലാത്തതിനാൽ തൊഴിലില്ലാതെ ദുരിതത്തിലായത്. 50 പരം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഒരു മാസത്തോളമായി ഈറ്റയില്ലാത്തതിനാൽ തൊഴിലാളികൾ വന്ന് വെറും കൈയോടെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണുള്ളത്. 27 ലക്ഷം രൂപ ചെലവിൽ 2020 ആരംഭിച്ച പനമ്പ് നെയ്ത്ത് കേന്ദ്രത്തിൽ ഈറ്റ കീറിയെടുക്കുന്ന 4 യന്ത്രങ്ങളാണുള്ളത്. പനമ്പ് നെയ്ത്ത് കേന്ദ്രത്തിൽ ഒരേ സമയം 45 പേർക്ക് നെയ്യുവാനുള്ള സൗകര്യവുമുണ്ട്. ഒരു ലോഡ് ഈറ്റ വന്നാൽ 20 മുതൽ 40 കെട്ട് ഈറ്റ വരെ മാത്രമേ പൊതുവിതരണത്തിനായി നൽകുന്നുള്ളൂ. എന്നാൽ ഇതും സ്ഥിരമായി നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ തൊഴിലാളികളുടെ പരാതി. മറ്റ് അങ്കമാലി മെയിൻ കേന്ദ്രത്തോടനുബന്ധിച്ചുള്ള നെയ്ത്ത് കേന്ദ്രത്തിലൊക്കെ സ്ഥിരമായിട്ട് ഉള്ളപ്പോഴും അതേപോലെ കൊറ്റമത്തിലൊക്കെ സ്ഥിരമായിട്ട് ഈറ്റ കൊടുക്കുമ്പോഴും ഇവിടെ ചേരാനല്ലൂരിനോട് അവഗണനയാണ്. അപ്പോൾ 40 കെട്ട് ഈറ്റ വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്കാണ് ഈറ്റ തീരും. വീണ്ടും ഈറ്റ വന്നില്ലെങ്കിൽ ഇവർ എല്ലാം പെറുക്കി കെട്ടി പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ കുറച്ച് പ്രായമായ ആളുകൾ സ്ഥിരമായിട്ട് ഇതുകൊണ്ടാണ് അവർക്ക് ഗുളിക മേടിക്കാനും അരി മേടിക്കാനൊക്കെയുള്ള സംവിധാനം ഉണ്ടാക്കുന്നത്. അത് വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞ് കുറച്ച് നാൾ മാത്രം ഇവിടെ വന്ന് ഒരു പരിശീലനമൊക്കെ നൽകി. അതിനുശേഷം അതുമില്ല. വലിയ വലിയ പ്രോജക്റ്റുകൾ എന്നും പ്രഖ്യാപിക്കുമെങ്കിലും ഇതൊന്നും നടപ്പിലാക്കണില്ല. കഴിഞ്ഞ വർഷം തന്നെ ഗവൺമെൻറ് 30 കോടി രൂപ ഇതിനു വേണ്ടി ഈ പ്രസ്താവ ബാംബു കോർപ്പറേഷന് വേണ്ടി വകയിരുത്തിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായി ഈറ്റ എത്തിക്കുവാനോ അവർ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനോ ഒന്നും തയ്യാറല്ല. ഈറ്റ നെയ്തു കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇവർക്ക് കൂലി ലഭിച്ചു വരുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇവരിൽ ഭൂരിഭാഗം പേരും. എന്നാൽ കോർപ്പറേഷൻ കൊണ്ടുവരുന്ന ഈറ്റയിൽ പകുതിയോളം ഇവിടെ വെറുതെ കിടന്ന് നശിച്ചു പോവുകയാണ്. 4 ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം. എന്നാൽ ഉദ്യോഗസ്ഥർ ഇവിടെ കൃത്യമായി വരുന്നില്ല എന്ന് മാത്രമല്ല, നെയ്ത്ത് കേന്ദ്രം തുറന്നതിന് ശേഷം ഇവർ മറ്റെവിടേക്കോ തിരികെ പോകുന്നു എന്നുള്ളതും പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നു. ഈ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ വലിയ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് പ്രദേശത്തെ ബി ജെ പി നേതൃത്വത്തിൻ്റെ തീരുമാനം. ഗവൺമെൻറ് ഇത്തരം ഫണ്ട്, ഏത് ഗവൺമെൻറ് ആയാലും ഇത്ര ഫണ്ട് ചെലവഴിക്കുമ്പോൾ ഇത് ആൾക്കാർ സാധാരണക്കാർക്ക് ഗുണം ചെയ്യണം, പനമ്പെയ്ത്തുകാർക്ക് ഗുണം ചെയ്യണം. ഈ ചേരാനല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു 80 കാലഘട്ടം വരെ ഇവിടുത്തെ 80% ആളുകളും പനമ്പെയ്ത്തുകാരായിരുന്നു. ഇവിടുത്തെ 80% ആളുകളെയും മലയ്ക്ക് പോയി ഈറ്റ വെട്ടി കൊണ്ടുവന്ന് ഇരുന്നവരാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം ഇവിടെയുണ്ട്, അവർ കുലത്തൊഴിൽ പോലെയാണ്. അത് ഞങ്ങളൊക്കെ പനമ്പെയ്തേക്കണവരാണ്. ഞങ്ങളതിൽ നിന്ന് വളർന്നു വന്നത്, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അന്നം തന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആഹാരം തന്നത് ഈ പനമ്പെയ്ത്താണ്. അപ്പോൾ ഇതൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അന്ന് പ്രൈവറ്റ് പാർട്ടിയായിരുന്നു, അതിനെ ഗവൺമെൻറ് ഏറ്റെടുത്തപ്പോൾ വലിയ വികസനവും വലിയ സ്വപ്നങ്ങളൊക്കെ എല്ലാവരും കണ്ടു. പക്ഷേ നേരെ കുത്തിനെ പോകായത്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മാറി കൃത്യമായിട്ട് ഒരു നടപടിക്രമം എടുത്തില്ലെങ്കിൽ ബി ജെ പി ഒരു സമര പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈറ്റ തൊഴിലാളികളുടെ പാരമ്പര്യമുള്ള ചേരാനല്ലൂരിൻ്റെ മണ്ണിലാണ് ഈയൊരു വിരോധാഭാസം നമുക്ക് കാണാനാവുക. സർക്കാർ ഏറ്റെടുത്ത് ബാംബു കോർപ്പറേഷൻ രൂപീകരിച്ചു, അന്ന് തുടങ്ങി ഇവരുടെ ദുരിതകാലം. എങ്ങനെ ദുരിതം വരാതിരിക്കും? പകുതി തുറന്നിട്ട വാതിലുമായി ഉദ്യോഗസ്ഥർ എവിടെയോ പോയിരിക്കുന്നു. തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തുറന്നിട്ടുണ്ട്, ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ അറിയുകയുമില്ല. ഇതിനുത്തരം കാണേണ്ടത് ഇത് നയിക്കുന്ന സർക്കാരുകൾ തന്നെയാണ്. ക്യാമറമാൻ ജിജോ സബാസിനോടൊപ്പം സന്തോഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.